ഒന്നും പറയണ്ട ഏഴ് മാസത്തെ അടവാണ് തെറ്റിയത് ഇല്ല ഒരു മാസം പോയിട്ട് ഒന്നര ദിവസത്തെ അവധി പോലും തരത്തില്ല നിങ്ങൾ അരവിന്ദന്റെ ഈ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ സുന്ദര മുഖം അരവിന്ദന് മറ്റൊരു മുഖമുണ്ട് മോനെ ഭീകര മുഖം ഈ ടൗണിൽ ഏത് മൂലയിൽ ഒളിച്ചാലും ഞാൻ പൊക്കിയിരിക്കും ഈ കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ പെണ്ണ് ഏതാണെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും ശരി അപ്പ പൊക്കിക്കൊണ്ടുവരും പെണ്ണോ പൊക്കുന്നാരും പറഞ്ഞു ഒറ്റയടിയാൻ വെച്ചരും ഞാൻ ഓട്ടോ പൊക്കുന്ന കാര്യമാണ് പറഞ്ഞത് ആ മാത്തുക്കുട്ടിയുടെ അനന്തരവന്റെ ഓട്ടോറിക്ഷ കാശ് വാങ്ങിയിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും ആ വണ്ടി മാത്രമല്ല കാശ് തരാനുള്ള സകല വണ്ടികളും നമ്മൾ പൊക്കിയിരിക്കും നമ്മളോ നിനക്ക് ആശുപത്രി പണിയൊന്നുമില്ലേ പോയി വല്ലവന്മാർക്ക് എനിമ ഉണ്ടായി കൊടുക്കാൻ നോക്ക് ഇതാണ് നിങ്ങളുടെ പണിയാ കൊച്ചാക്കല്ലേ മുകുന്ദ പെണ്ണ് കാണാൻ പോയ സ്ഥിതിക്ക് ഞാൻ ടോട്ടലി ഫ്രീയാ ഇന്ന് ഞാൻ ഫുൾ ടൈം അരവിന്ദന്റെ കൂടെ നീ ഒന്നും ശരിയാവില്ല നിന്ന് ഹൗ ടു സീ സി സി വെഹിക്കിൾസ് എന്നുള്ള ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിട്ടുണ്ടോ പോട്ടെ അതിന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ സി സി ഗാഡിയും കോ കൈസെ പകറ്റ് സക്താ എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇത് കുഞ്ഞമ്മാവന്റെ ലൊട്ടിലൂടെ ഐഡിയാസ് അല്ല വണ്ടി പിടുത്തത്തിനുള്ള പുതു പുത്തൻ ഐഡിയാസ് തികച്ചും ഹോളിവുഡ് സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ വന്ന് എങ്ങോട്ടാ നിർത്തിയില്ല അതെ വൈകുന്നേരം വരെ ഓടണം ഈ ബാഗ്സ് കുറെ സ്ഥലത്ത് എത്തിക്കാനുള്ളതാ മീറ്റർ ചാർജ് തരൂ മീറ്റർ ചാർജിന്റെ പകുതി തന്നാ മതി എന്താ സന്തോഷമായോ താഴെ താളെ കളിയാക്ക വൈകുന്നേരം വരെ ഓടണം മീറ്റർ ചാർജ് തരൂ ഒന്ന് പോകണേ എന്താണ് നീ പറഞ്ഞേ ഓടി ഓടണം വരൂ പെങ്ങളെ കയറൂ തനിക്കിനി എത്ര വേണ്ടത് എന്റെ പൊന്നു പെങ്ങളെ ഇഷ്ടമുള്ള തന്നാ മതി അതിന് തന്നെ കുടുംബസ്വത്വം അല്ലല്ലോ വൈകുന്നേരം വരെ ഓടണം മീറ്റർ ഇട്ടോടാമോ മീറ്റർ ഇട്ടേ ഓടൂ അവസാനം കുഴപ്പത്തിനൊന്നും വന്നേക്കരുത് വരത്തില്ല വിശ്വസിക്കാമോ 100% വിശ്വസിക്കാം കണ്ടിട്ട് കളലക്ഷണം ഉണ്ട് അത് കുടുംബ പാരമ്പര്യമാണ് ഞങ്ങളെ ഈ മുഖേ അത് മാത്രം മാറ്റാൻ പറ്റൂല പക്ഷെ മനസ്സ് അത് കരിക്കും വെള്ളം പോലെ ഒന്നും ഇനി പെങ്ങളെ എന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരികയില്ല എങ്ങനെ എന്റെ പെങ്ങളെ നമ്മുടെ സവാരി ഇതിനാണ് സവാരി ഗിരിഗിരി എന്ന് പറയണത് ഇത്രയും നല്ലൊരു വണ്ടി ലോകത്തുണ്ടാവില്ല എന്താടോ എന്റെ പൊന്നു പെങ്ങളെ ക്ലച്ചിന്റെ കേബിള് പോയി പെങ്ങള് മേടിക്കണ്ട ഇവിടെ അടുത്തൊരു സ്പെയർ പാർട്സ് കടയുണ്ട് ഞാൻ കേബിൾ മേടിച്ചിട്ട് ഓടി ഇങ്ങോട്ട് വരാം നല്ല വീട് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയാലോ എന്താ നിർത്തിയ ഓ പെട്രോൾ തീർന്നതാണോ ഇല്ലേ കറക്റ്റ് അതാണ് ഓടുന്നത് അതിനത് ഓടുന്നില്ലല്ലോ ഇതല്ലടാ പിന്നെ നീ ആ ഓട്ടോ കണ്ടോ കണ്ടോ കണ്ടിട്ട് എന്ത് തോന്നുന്നു അത് കണ്ടിട്ട് ഓട്ടോ ആണെന്ന് തന്നെ തോന്നുന്നു എന്താ നിനക്ക് കാറായിട്ടുമല്ലോ തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞ അതല്ല നീ ആ നമ്പർ പ്ലേറ്റ് കണ്ടോ അത് അത്രയ്ക്ക് ഇഷ്ടമായോ ഞാൻ ഇപ്പൊ തന്നെ പോയി ഇളക്കിയെടുത്തോണ്ട് എടാ മണ്ട എന്തോ അത് KL7 1163 നമ്മുടെ കുഞ്ഞമ്മാവനെ കിണറ്റിൽ തള്ളിയിട്ട് അതേ ഓട്ടോ ആ ടിസി കുടിശ്ശികയുണ്ട് അപ്പോ നമ്മൾ ടിസി പിടിച്ചെടുക്കേണ്ട വണ്ടി കറക്റ്റ് ഇത് ആദ്യം പറഞ്ഞാ പോരെ ആ വണ്ടി നമ്മൾ പിടിച്ചെടുത്തു എന്ന് തന്നെ കരുതിക്കോ എന്താണ് ഇത് ഹോളിവുഡ് സ്റ്റൈൽ തലേന്ന് ഇടിച്ചതാ ഇത് നാടൻ അതല്ല ഇതെന്റെ ബാഗല്ലേ അതുമല്ല ഇത് കണ്ട ഇതെന്താ ടാർപോളിൻ ഹൗ ടു പുട്ട് ടാർപോളിൻ ഓവർ വെഹിക്കിൾസ് ആൻഡ് സീസ് ദം എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇല്ല നീ വായിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ സാധ്യതയുണ്ട് അപ്പൊ നീ വായിക്കണേ എന്തിനാ ടാർപോളിൻ ഓട്ടോ സീസ് ചെയ്തുകൊണ്ട് പോകുന്നത് ആൾക്കാർ അറിയാതിരിക്കാൻ ഓട്ടോക്കാർ സംഘടിച്ച് വന്നാൽ നമുക്ക് പ്രശ്നമാവില്ല അതാണ് മെയിൻ പ്രശ്നം ആണല്ലോ ബാ ഓപ്പറേഷൻ തുടങ്ങാം നീ എങ്ങോട്ട് വന്നു ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് വരണം ഫ്രണ്ടിലോട്ട് ആദ്യം പറയണ്ടേ പോലീസാരെ നന്ദിത്തോട്ടാണ് നന്ദിയായിരുന്നു ഡാടാ പട്ടാ പോലെ എന്താ സ്പിരിറ്റ് കിടത്തലോ അയ്യോ സ്പിരിറ്റ് ഒന്നും അല്ല സർ പിന്നെ അപ്പൊ തീവ്രവാദമായിരിക്കും ആയുധം കിടത്തലാ അയ്യോ സർ ഇത് ഓട്ടോറിക്ഷയാണ് മൂടിയിട്ടാണ് ഇവിടെ ഓട്ടോറിക്ഷ കൊണ്ടുപോകുന്നത് അത് സാറേ ഈ കരിങ്കണ്ണന്മാരുടെ കണ്ണ് തട്ടണ്ടാതെ കരുതിയെന്നേക്കെ ബലനേർ സർ ആയിരുന്നു പൊക്കോ സാറേ കൈക്കൂലി എന്തെങ്കിലും വേണേ എന്താണോ എന്താണ് ഇത് കണ്ടാൽ അറിഞ്ഞൂടെ കണ്ടാലല്ല ഇവനൊക്കെ കൊണ്ടാലേ അറിയൂ സർ സാറേ എന്തിനാ ചൂടാവുന്നത് ഇതിന് ഞങ്ങൾ ഫൈനാൻസ് ചെയ്തിട്ടുള്ളതാ കൈക്കൂലി വാങ്ങാനുള്ള അടവാ
पटापोल मूड़ी आटो निणिपोल अरे നിന്നോട് ഞാൻ പല തവണ പറഞ്ഞതാ ഈ ബിസിനസ് നമുക്ക് വേണ്ടാന്ന് അനുസരിക്കില്ല അതെങ്ങനെയാ ഒരു ആളുണ്ടല്ലോ കൂട്ടനെ അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ എന്താ ഉണ്ടായതെന്നോ ചോദിച്ചേ മോളോട് എന്തടി അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ കയറി ഓട്ടോ രണ്ട് പേര് തട്ടിക്കൊണ്ടാ ശ്രമിച്ചു പക്ഷെ പോലീസ് വന്ന് രക്ഷിച്ചു ആ എസ് ഐ ബാലഗോപാലൻ എന്റെ ഒരു സ്റ്റുഡന്റാ അവൻ വിളിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത് വല്ലതും അറിയോ ഇവൾ പറയോ എന്നിട്ട് എന്താ അമ്മയോട് പറയാതിരുന്നെ കഴിയേണ്ടത് കഴിഞ്ഞു ഇനി അതും പറഞ്ഞു അമ്മയെ കൂടി വിഷമിപ്പിക്കണ്ടാന്ന് കരുതിയാ അതെന്നെ ഞാനും പറയുന്നത് നാളെ ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഈ ബിസിനസ് അങ്ങനെ നിർത്തയാ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവാനോ ജോലിക്ക് പോകുമ്പോ എങ്ങനെയൊന്നും ഉണ്ടായിക്കൂടാന്നുണ്ടോ ആർക്കൊത്തരം പറയാം ഒന്നേയുള്ളൂ എന്ന് കരുതി ഓമനച്ചതിന്റെ കുഴപ്പാ ശങ്കരമാഷേ ചൂടാവാതെ പെൺകുട്ടികളെ ബിസിനസ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലാന്ന് മാഷ് എന്നെ പഠിപ്പിച്ചത് പിന്നെ ഇതൊക്കെ ആർക്കും എപ്പോഴും ഉണ്ടാവുന്ന സംഭവം എന്നെ സൂക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛനോട് ഞാൻ എത്ര പറഞ്ഞതാ ഒരു സ്കൂട്ടർ വാങ്ങി തരാൻ അത് നടക്കില്ല എന്നിങ്ങനെ ചിലതൊക്കെ കേൾക്കേണ്ടി വരും പാത്രം ഒന്ന് തുറന്നു നോക്കിയാ മതി നിറയെ റോണപകടങ്ങളാ അതിനിടയില് ഇല്ല അത് ശരിയാവില്ല പറഞ്ഞു കൊടുക്ക റോഡ് അച്ഛനോട് വാശിയാ അല്ല മോളെ നിന്നോടുള്ള സ്നേഹം മാത്രമുള്ള മനസ്സിൽ അതുകൊണ്ടുള്ള പേടിയല്ലേ രോഗി മാത്രം പോയാ മതി ഊമയാണോ എന്താ അസുഖം ഇയാളോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അപ്പോ കുട്ടാ പൊട്ടനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി നിങ്ങളെ തമ്മിൽ അവൻ കുറച്ച് വ്യത്യാസമല്ലേ ഇരിക്കൂ ഇരിക്കാൻ ഇത്രേ ഉള്ളൂ എന്താ സുഖം ഇങ്ങനെ നോക്കിയാണോ ഞാൻ പോരെ ഇയാളുടെ കൂടാരും വന്നിട്ടില്ല എന്നാ പിന്നെ അയാളെ വിളി നിങ്ങളെ വിളിക്കുന്നു നിങ്ങളെ വിളിക്കുന്നു ഇതും പൊട്ടനാണ് കുടുംബത്തോടെ പൊട്ടന്മാരാണെന്നാ തോന്നുന്നത് ഇതിപ്പോ എന്താ അസുഖം എങ്ങനെ മനസ്സിലാക്കുന്നത് അതിന് വഴിയുണ്ട് അസുഖം അതൊന്നും അല്ല ഓ എന്ന് പറഞ്ഞാൽ ഛർദ്ദില്ലേ അല്ലെ പൊട്ടന്മാരെല്ലാം കൂടെ ഒന്നായ വേണ്ട വേണ്ട ഇതുകൊണ്ട് ഫാർമസിന്ന് മരുന്ന് വാങ്ങിച്ചോട് കേട്ടല്ലോ അടുത്ത ആളെ വിളി ഇനി ആരുമില്ല അത് നന്നായി ഇന്ന് ഷൂട്ടിംഗ് ഉള്ളതാ ഞാൻ ഈ ഡയലോഗ് ഒക്കെ ഒന്ന് പഠിക്കും Come on, come on. Baby. Ball. Good. Baby. Baby. മുകുന്ദൻ എവിടെയെന്ന് ഇവരോട് ചോദിക്കാം ഈ പൊട്ടന്മാരോടോ അതൊക്കെ നീ നോക്കൂ ഈശ്വര ഇതെന്താ പൊട്ടന്മാരുടെ സമ്മേളനം വല്ലതും നടക്കുന്നുണ്ടോ നീ പേടിക്കണ്ട നീ പേടിക്കണ്ട വീട്ടുകാർ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിനെ
ഒരു കാരണവശാലും ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേയില്ല. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് പിൻഭാഗത്തെ മതിലിന്റെ അടുത്ത് നീ കാത്തു നിൽക്കണം. അത്യാവശ്യത്തിന് വേണ്ട ഡ്രസ്സുകളും എടുത്തോളൂ. കുറച്ചു കാലം മാറി നിന്നാൽ എല്ലാം ശരിയാകും. ഈ കാര്യത്തിൽ എനിക്ക് ഒരിത്തനെയും പേടിയില്ല. ഏതവനാ എതിർക്കുന്നെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ എതിർക്കൂടാ. എന്റെ മോളുടെ ജീവിതം തുടച്ചിട്ട് നീ ഒരിടത്തും പോകില്ല. അമ്മാവിന്റെ അപ്പ വന്നു ഇരിക്കും. അമ്മായി നീ ഞങ്ങൾ ഇരുത്തൊന്നും നോക്കണ്ട. ഇവിടെ പറഞ്ഞൊക്കെ ഞങ്ങൾ കേട്ടു. എന്ത്? ഏതാടാ പെണ്ണ്? ഏത് പെണ്ണ്? നീ ഇവിടെ ശൃംഗരിച്ചോണ്ടിരുന്ന ഏത് പെണ്ണു വട്ടാടാ? ഞാൻ ശൃംഗരിക്കും. അത് ഞാൻ ഡയലോഗ് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. പുതിയതായി ഞാൻ അഭിനയിക്കുന്ന സീരിയൽ മരുഭൂമിയിലെ വെള്ളപ്പൊക്കത്തിന്റെ സ്ക്രിപ്റ്റ് ആയത്. എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും തീർച്ചയായും വരണം കാണാൻ. ഞങ്ങളോട്ട് വരുന്നില്ല, നീയോട്ട് പോകുന്നില്ല. അമ്മാവന് ദേഷ്യമുണ്ട്, എനിക്ക് മനസ്സിലായി. അമ്മാവനൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് അഭിനയം ഒരു ടൈം പാസ് അല്ല. മെഡിക്കൽ കോളേജിൽ 5 കൊല്ലവും ഞാനായിരുന്നു ബെസ്റ്റ് ആക്ടർ. ഈ അഭിനയിക്കാനുള്ള കഴിവ് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. അമ്മാവനും അമ്മാവിയും ഇതിൽ അഭിമാനിക്കണം. അഭിനയം അത്ര മോശപ്പെട്ട കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ എന്റെ മോളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു ഡോക്ടർക്കാ, അല്ല സീരിയൽ നടനല്ല. ഇന്നത്തോടെ ഇതല്ല അവസാനിപ്പിച്ചേ. നീ മിടുക്കൻ തന്നെ. എന്ത് മരുന്ന് കൊടുത്തിട്ടാ ഈ പൊട്ടന്റെ സംസാരശേഷി തിരിച്ചു കിട്ടിയത്? അമേരിക്കൻ മാമൻ, അമേരിക്കൻ മാവ, അമേരിക്കൻ അമ്മാവൻ. അപ്പോ ഇവൻ പൊട്ടൻ? അല്ല, ഇവൻ പൊട്ടനല്ല, അപ്പുകുട്ടൻ. അല്ല, നിന്നെ മറ്റേ മുതലാളി ഒഴിവാക്കാൻ കാരണം എന്താ? മുതലാളി ഈ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ഒഴിവാക്കാൻ കാരണം എന്താ? അവൻ ആളത്ര ശരിയല്ലാത്തോണ്ട്. ആ, എന്റെ ആദ്യത്തെ മുതലാളി ആളത്ര ശരിയല്ല. എത്ര ക്ലാസ് കിട്ടിയാലും പണ്ടാറടങ്ങാനായിട്ട് ആ സേട്ടൂടെ ഫൈനാൻസ് നടക്കൂല. ഈ വണ്ടിക്ക് ഫൈനാൻസ് ഉണ്ടാ? എന്റെ വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല. ഇല്ലല്ല, എനിക്കത് മാത്രം കേട്ടാ മതി. ആ താക്കോലിങ്ങടുത്ത് എന്റെ ദൈവമേ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഫൈനാൻസ് ഇല്ലാത്ത വണ്ടി ഓടിച്ച് എനിക്ക് ചത്ത. എന്തിനാ മനുഷ്യ പാവത്തിന് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? 7 മാസമായി ഫൈനാൻസ് അടയ്ക്കാതെ ഊങ്ങി നടക്കുന്ന വണ്ടിയല്ലേ അത്? ആഹാ, നീ പോടിയത്. എത്രയെന്ന് വെച്ചാ കട്ടപ്പുറത്തിരിക്കുന്നേ? 4 കാശ് കിട്ടുന്നേ കിട്ടിക്കോട്ടെ. റെഡിമേഡ് പെങ്കൽ. ഹലോ പെങ്കളെ, റെഡിമേഡ്. ഐശ്വര്യത്തെ ആദ്യത്തെ ഓട്ടം പെങ്കലായിക്കോട്ടെ. ഇങ്ങോട്ട് തന്റെ കൂടെ എവിടേക്കില്ല. ആരവിടെ എന്റെ പൊന്നെ, ഇത് ആ വണ്ടിയല്ല. വെറുതെ ആളെ വിട്ടാ മതി. ആ വണ്ടി വേറെ മുതലാണ് വണ്ടിയാ. ആ വണ്ടിയിലെ പള്ളി ഞാൻ അതോടെ നിർത്തി. ഇതിന് ഫൈനാൻസ് ഇല്ല. തന്നെ വിശ്വസിക്കാൻ പോടോ? അയ്യോ, 100% വിശ്വസിക്കാം. ഡേ, നിനക്ക് സംശയമുണ്ടോ നോക്കിക്കോ. ഇത് ലാംബി, അത് ബജാജ്. ആ ശരി, ഇന്നെന്തെങ്കിലും സംഭവിച്ചോ തന്നെ ഞാൻ ഇതിനെ തൊട്ട് കുഴിച്ചു മൂടും. കുഴിച്ചു മൂടിക്കോ. വണ്ടി എടുത്തു. മിനിമാണോ 6 രൂപ? മിനിമാണോ 6? 6 പോയിട്ട് 4 കുറെ ഇല്ലേ മകളെ? ആ തുണിക്കടയുടെ മുമ്പിൽ നിർത്തണം. നിർത്താം. ആ താനോട് നിൽക്ക്, ഞാനൊന്ന് കൊടുത്തിട്ട് വരാം. ഡേ, എന്റെ ലഗേജ് കണ്ട് സൂക്ഷിക്കണേ. അത് ഞാനേറ്റു മകളെ. ആ, അതെനിക്ക് വേടി. ഏതായാലും പെങ്ങളുടെ തെറ്റിദ്ധാരണ മാറിയില്ലേ, അത് മതി. ആ വണ്ടിയെ നോക്കി, തുണിക്കടക്കാരന്റെ പരിചയം കിട്ടിയിട്ട് 2 മാസമായി. ഹലോ, ഗുഡ് മോർണിംഗ് ഫൈനാൻഷ്യൽസ്. നിനക്ക് പണിയൊന്നും ഇല്ലേ? ഈ ലോകത്ത് ഓട്ടം ഉള്ളിടത്തോളം കാലം ഈ കുട്ടിന് പണിയുണ്ടാവും. അത്രയും കാലം ഞങ്ങൾക്ക് ഫൈനാൻസ് കമ്പനി ഉണ്ടാവും. ഇത്തവണ എന്റെ ഓട്ടോ ഫൈനാൻസ് ഫ്രീ. അത് ശരി, അപ്പൊ വരട്ടെ. അങ്ങനെ പോകല്ലേ. ഒരു ജില്ലി കാശ് പോലും ഫൈനാൻസ് ഇല്ലാത്ത വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നതെന്ന് നിങ്ങൾ കാണണം. എന്നാലും എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അതൊക്കെ പിന്നെ കാണാം, ഇപ്പൊ സമയമില്ല, ഞങ്ങൾ പോയിട്ട്. അങ്ങനെ അങ്ങോട്ട് പോയാൽ എങ്ങനെയാണ് ശരിയാവണത്? ഒരു ഫൈനാൻസ് ഫ്രീ ഓട്ടോ കൊള്ളപ്പലിശക്കാർക്ക് കണ്ണിറയെ കാണുവാനുള്ള സുവർണാവസരം കണ്ണിറയെ കണ്ടേച്ചു പോകൂ. ഇത് വലിയ മെനക്കേടായല്ലോ. എവിടെയാണ് നിന്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്? ഇതാണോ? KB 6838. കൺകുളിർക്കെ കണ്ടോളൂ. KB 6838 കണ്ടുകൊണ്ടിരിക്കുന്ന സുവർണാവസരം. കുഞ്ഞമ്മാവ ഡയറിയുടെ KB 6838. ഇത് ലോനപ്പന്റെ വണ്ടി തന്നെ. കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങൾ തപ്പി നടക്കുവാ. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വണ്ടിയല്ല. ഇത് ആലുവ കിടന്ന് ഓടിയിരുന്ന വണ്ടി. ഇന്നേ കൊണ്ടുവന്നേ ഉള്ളൂ. ആലുവയിലുള്ള ദൂരം ഞങ്ങൾക്ക് കിട്ടി. അവിടെ വന്ന് പിടിക്കാതിരുന്ന ഇവിടെ കൊണ്ടുവന്നതിൽ താങ്ക്സ്. മാറൂല, ഈ വണ്ടി നിന്ന് ഞാൻ മാറൂല. ഉപകാരം. അയ്യോ.
വഴിയെ പോയ വയ്യാവിലിരുന്ന് തല വെച്ച പോലെയല്ല. ഇനി അപ്പൊ എങ്ങനോട് ഞാൻ എന്ത് സമാധാനം പറയും? പോവാം. വണ്ടി എവിടെ പോയി? പോയിന്നോ? വണ്ടി അവര് പിടിച്ചോണ്ട് പോയി പെങ്ങളെ. ആ പുതിയ മുതലുള്ള വണ്ടി ഫൈനാൻസ് തെറ്റി കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല പെങ്ങളെ. എന്റെ പൊന്നു പെങ്ങളെ മാപ്പാക്കണം. രണ്ടു ദിവസത്തിനുള്ള ആ സാധനങ്ങൾ ഞാൻ എങ്ങനെ എങ്ങനെ കണ്ടുപിടിച്ചോണ്ട് തരാം. ആ ഇന്ന് കൊണ്ട് കൊള്ളാൻ പിടിക്കുന്നു.